ഹായ്, വെൽക്കം ബാക്ക് ടു അഭി സുഷി. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് മൊബൈൽ ഹാങ് ആവുക അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഹാങ് ആവുക എന്നുള്ള പ്രശ്നം. ഇതിൻ്റെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റുന്ന ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം കുറേ ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ലോഗോ ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മൊബൈൽ ഹാങ് ആവുന്ന പോലെ തന്നെയാണ് നമുക്ക് ഓരോരോ ആപ്ലിക്കേഷൻസും ഹാങ് ആവുന്നത്. അപ്പോൾ അങ്ങനെ മൊബൈലിൻ്റെ ആപ്ലിക്കേഷൻസ് ഓരോന്ന് ഹാങ് ആവുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു ആപ്ലിക്കേഷൻ ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, വളരെയധികം ഹാങ് ആയിട്ടാണ് അത് ഓപ്പൺ ആവുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു മൊബൈലിൻ്റെ ആപ്പിൻ്റെ ലോഗോ കണ്ടില്ലേ, അതിൻ്റെ മേലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ ആപ്പ് ഇൻഫോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ യൂസേജ് കാണാം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡാറ്റ സ്റ്റോറേജ് പറയുന്ന ഓപ്ഷൻ കാണാം, ഡാറ്റ സ്റ്റോറേജ്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് താഴേക്ക് കാണിക്കുന്നുണ്ട്, ക്ലിയർ ഡാറ്റ അതുപോലെ തന്നെ ക്ലിയർ ക്യാഷെ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ക്ലിയർ ക്യാഷെ കൊടുക്കുക. അപ്പം നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള പല ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടതും നമുക്ക് പിന്നീട് ആവശ്യമില്ലാത്തുള്ള ഫയലുകളൊക്കെ അതിന് ഡിലീറ്റ് ആയി സീറോ ആവും. അതിൻ്റെ മുകളിലായിട്ടുള്ള ഡാറ്റ 9.9 MB ഉണ്ട്, അതും ഒന്ന് ക്ലിയർ ഡാറ്റ കൊടുക്കുക. ഈ ക്ലിയർ ഡാറ്റ കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഫേസ്ബുക്ക് അതുപോലെ തന്നെ വാട്സപ്പ് ഇങ്ങനെയുള്ള നമുക്ക് നമ്മുടെ ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡാറ്റാസിൽ പെടുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ല, അത് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ഫയലുകൾ അല്ലെങ്കിൽ സെറ്റിംഗ്സ് അക്കൗണ്ട്സ് ഡാറ്റാബേസ് ഒക്കെ നഷ്ടമാവുന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആപ്പുകളൊന്നും നിങ്ങൾ ഇതേപോലെ ക്ലിയർ ഡാറ്റ കൊടുക്കരുത്, അതിന് ക്യാഷ് മാത്രം കൊടുത്താൽ മതി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ ആപ്ലിക്കേഷൻസ് ഹാങ് ആവുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയാൽ അത് ക്യാഷെയും അതുപോലെ ഡാറ്റയും ഒഴിവാക്കിയിട്ട് ഇനി നമുക്കൊന്ന് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ. ഇനി മുതൽ നിങ്ങളുടെ മൊബൈലിൽ ആപ്ലിക്കേഷൻസ് ഇതുപോലെ ഹാങ് ആവുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസാണ് എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി വരുന്നവരെ അഭിലാഷ് ആകാം സൈനിങ് ഔട്ട്.